ഞങ്ങളുടെ സർക്കാരിന് എന്താ രാഷ്ട്രീയ കുഴപ്പം? എസ് എഫ് ഐയുടെ തീപ്പൊരി നേതാവിനോട് ഞാൻ ലളിതമായിട്ട് രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കാം. പക്ഷേ ജയിക്കിനെ പോലെ തട്ടാമുട്ടിയൊന്നും പറയരുത്. ഇല്ല ഇല്ല ഇല്ല. എത്ര വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കാൻ തുടങ്ങിയത്? 6 വർഷം. ഈ 6 വർഷത്തിനിടയ്ക്ക് പുതിയതായിട്ട് ഒരു മെഡിക്കൽ കോളേജെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടോ? അതിപ്പോ രാജേഷേട്ടാ, ഞങ്ങളുടെ സർക്കാർ അതിനുള്ള വലിയ വലിയ ആലോചനയിലാണ്. 14 ജില്ലകളുള്ളതിൽ 14 ജില്ലയിലും ഒരു മെഡിക്കൽ കോളേജെങ്കിലും ഉണ്ടോ? സ്വന്തം ചികിത്സക്ക് അമേരിക്കയിൽ പോകുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം ചികിത്സക്കെങ്കിലും ഈ സ്വന്തം സംസ്ഥാനത്ത് ഒരു അത്യാധുനികമായിട്ടുള്ള ഒരു ആശുപത്രി നിർമ്മിക്കണമെന്ന് തോന്നിയോ? അത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് യു പിയിൽ 84 മെഡിക്കൽ കോളേജിലാണ് പണിതത്. അത് യു പി. ഓക്കെ, അത് യു പി എങ്കിൽ വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഇവിടെ പൊതുഗതാഗതം, അതായത് റോഡ്, ജലഗതാഗതം, ഇത് സ്വയം പര്യാപ്തമായോ? ഇതിന് ഉത്തരവുണ്ട് രാജേട്ടാ. കേരയിൽ വന്ന ഈ പ്രശ്നങ്ങളെല്ലാം. ശരി, KSRTC നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്കാണ്. ഈ 6 വർഷത്തിനിടയ്ക്ക് ഈ നഷ്ടം എങ്കിലും കുറയ്ക്കാൻ പറ്റിയോ? കേരളയിൽ വന്നു കഴിയുമ്പോ ശരിയാവും. പിന്നല്ലേ, നിങ്ങൾ പുതിയ മുദ്രാവാക്യമാണ്, LDF വരും എല്ലാം ശരിയാവും മാറ്റി, ഇപ്പൊ കേരളയിൽ വരും എല്ലാം ശരിയാവും. കേരളയിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും പിന്നെ കേരളയിലല്ലേ സഞ്ചരിക്കും. ശരി, സമ്മതിച്ചു സമ്മതിച്ചു. ശരി, അടുത്തത് ഇവിടെ ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ 6 വർഷത്തിനിടയ്ക്ക് ബാറുകൾ, അതായത് മദ്യഷാപ്പുകൾ, ഇതിന്റെ എണ്ണം കുറഞ്ഞോ അതോ കൂടിയോ? ചെറുതായിട്ടൊന്ന് കൂടി. ചെറുതായിട്ട് കൂടി, ചെറുതായിട്ട് കൂടി. അപ്പൊ മദ്യത്തിന്റെ ഉപയോഗം കൂടിയോ കുറഞ്ഞോ? അതുമിപ്പം ചെറുതായിട്ട്. ശരി, ആലോചിച്ച് പറഞ്ഞാൽ മതി. വേറൊരു കാര്യം, ഈ 6 വർഷത്തിനിടയ്ക്ക് ഈ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ മയക്കുമരുന്ന്, MDMA തുടങ്ങിയ അതിമാരകമായിട്ടുള്ള മയക്കുമരുന്നുകളുടെ ഉപഭോഗമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് നിങ്ങളുടെ സർക്കാരിന് എന്ത് ചെയ്യണം? ഞങ്ങളുടെ പാവം പിടിച്ച സർക്കാര് ഒന്നും ചെയ്യാനില്ല. ഇവന്മാരൊക്കെ ഇങ്ങനെ നടക്കുന്ന ഞങ്ങൾ എന്തോ ചെയ്യാനാ? ആഭ്യന്തരം ഭരിക്കുന്നതും പിണറായി വിജയനാണ്. എല്ലാം കോട്ടെ. രാവിലെ ഇവിടുന്ന് ഇറങ്ങി പോകാൻ നേരത്ത് എന്ത് പറഞ്ഞിട്ടാ പോയത്? തിരിച്ചു വന്നാൽ വന്ന് കാര്യം. അത്രമാത്രം കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. മുൻപൊന്നും കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ തോക്കുകൊണ്ട് വെടിവെച്ചു കൊല്ലുന്നു, പട്ടാപ്പകൽ വീട്ടു കയറി കൊല്ലുന്നു, പെട്രോൾ ഒഴിച്ചു കൊല്ലുന്നു, അങ്ങനെ നിരവധി അനവധി. ആണോ? ആണ്. അതിപ്പോ കൊലപാതകങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെ ഞങ്ങളുടെ സർക്കാരിന് കൂടെ നടക്കാൻ പറ്റുമോ രാജേട്ടാ? നല്ല ഒന്നാന്തര ഉത്തരവാണ്. ഇത് കണക്ക് തന്നെയാണ് ജയിക്കൂ എന്ന് പറയുന്നത്. ഇനി കൊലപാതകം, മയക്കുമരുന്ന്, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇവിടെ കൊട്ടിഘോഷിച്ചു വലിയ അഭിമാന സ്ഥാപനമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി. എന്താണ് അവസ്ഥ? അതിപ്പം 6 വർഷമല്ലേ ഞങ്ങളുടെ സർക്കാർ കേറിട്ടാവുള്ളൂ രാജേട്ടാ. ശരി, 60 വർഷം വേണമായിരിക്കും. അടുത്തത് ടെക്നോ പാർക്ക്, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ IT പാർക്ക് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന സാധനമാണ്. ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? അതിപ്പോ രാജേട്ടാ, എന്നാളതുകൊണ്ട് തത്വമയി ന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ചാനൽ അവരും കൊടുത്തിരുന്നു. എന്തൊരു പരതാപകരമാ അവിടെ. അതെ, അതിന്റെ അകത്തെ മുറികള്, ബാത്റൂമുകള് എല്ലാം പൊട്ടി പൊളിഞ്ഞ് ഈ KSRTC ബസ് സ്റ്റാൻഡിനേക്കാൾ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലുള്ള ആ ശുചിമുറിയേക്കാളും മോശമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ പണ്ടൊരിക്കൽ അഭിമാന സംഭവം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ടെക്നോ പാർക്ക്. ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ, എല്ലാം പോട്ടെ, നോക്കൂലിയുടെ കാര്യം എന്തായി? ചേട്ടാ, എനിക്ക് അത്യാവശ്യം ഫോൺ വിളിക്കണം. ഇപ്പൊ ഫോൺ വിളിക്കണം.